നമസ്കാരം, തേഡ ന്യൂസിലേക്ക് സ്വാഗതം. സ്പോൺസേഡ് ജനസദസ്, ജനസമ്പർക്ക പരിപാടി സർക്കാരിൻ്റെത്, പക്ഷേ സാമ്പത്തിക ബാധ്യത സംഘാടകരുടെ തലയിൽ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന മണ്ഡല പര്യടനത്തിൻ്റെ സാമ്പത്തിക ബാധ്യത മുഴുവൻ ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘാടകരുടെ തലയിൽ കെട്ടിവെച്ച് സർക്കാർ. പരിപാടിയുടെ പ്രചാരണം മുതൽ ആഹാരവും താമസവും ഉൾപ്പെടെയുള്ള ചെലവെല്ലാം സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തണം. ഗ്രൗണ്ട് മുതൽ സെറ്റും ലൈറ്റും സംഘാടക സമിതി തന്നെ കണ്ടെത്തണമെന്ന് നിർദ്ദേശിച്ചാണ് സർക്കാർ ഉത്തരവ് നൽകിയത്. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മന്ത്രിസഭ ആകെ പങ്കെടുക്കും. വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ചയും മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള ബഹുജന സദസ്സും നടത്തുമെന്നതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പരിപാടിക്ക് വേണ്ടി 10 പൈസ ഇറക്കാനാകില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് സർക്കാരിൻ്റെ ഉത്തരവ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്യോഗസ്ഥ പടയും പര്യടനത്തിന് ഇറങ്ങും. നവംബർ 18 മുതൽ ഡിസംബർ 24 വരെ നടക്കുന്ന കേരള പര്യടനത്തിൻ്റെ ബാക്കി ചെലവും ചിട്ടവട്ടങ്ങളുമെല്ലാം അതാത് സംഘടനാ സമിതികളുടെ വകയാണ്. ചെലവ് കാശിന് സ്പോൺസർമാരെ കണ്ടെത്തുന്നത് അടക്കം വിപുലമായ ഉത്തരവാദിത്തങ്ങളോടെ ഓരോ സംഘടനാ സമിതിക്കുമുള്ളത്. വാഹനങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന നോട്ടീസുകൾ മുതൽ എന്തിനേറെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും താമസവും ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും ഏർപ്പെടുത്തേണ്ടതും സംഘാടന സമിതിയുടെ ഉത്തരവാദിത്തം തന്നെ. ജനപ്രതിനിധികളും പ്രമുഖ ഉദ്യോഗസ്ഥരുമായി ജില്ലാ കലക്ടർ ചർച്ച ചെയ്യണമെന്നും ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. സാംസ്കാരിക സ്ഥാപനങ്ങൾ കലാപരിപാടികൾ സംഘടിപ്പിക്കണം. സർക്കാർ, അർദ്ധ സർക്കാർ, തദ്ദേശ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം പരിപാടിയുടെ പ്രചാരണം ഏറ്റെടുക്കണമെന്നും പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, മണ്ഡല പര്യടനം സർക്കാരിൻ്റെതാണെങ്കിലും ചെലവ് മുഴുവൻ പിരിവെന്ന് വ്യക്തം. തേഡ ന്യൂസ്, തിരുവനന്തപുരം.